गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഇന്ന് ഞാൻ ശ്രീ മാണി മാധവാചാര്യാശാനെ പറ്റിയിട്ടാണ് രണ്ട് വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് മാണി മാധവാചാര്യരും ഞാനോ അല്ലെങ്കിൽ ഞങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എന്നത് പലർക്കും അറിയാത്തൊരു സംഭവമാണ്. എങ്കിലും അതിനെപ്പറ്റിയൊന്നും ചുരുക്കി വിവരിക്കാം. അദ്ദേഹത്തെപ്പറ്റി കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാൻ ഞാൻ അർഹനല്ല. എനിക്ക് അതിനെപ്പറ്റി അറിയും കുറവാണ്. ഞാൻ പഠിച്ചത് ഗാന്ധി സേവാ സദനത്തിൽ. ഈ ഗാന്ധി സേവാ സദനം എന്നുള്ള സ്ഥാപനം ഒറ്റപ്പാലം പാലക്കാട് റോഡ് സൈഡിൽ ഭാരതപ്പുഴ വക്കത്തായിട്ട് വളരെ വ്യാപിച്ച് പരന്നു കിടക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഗാന്ധി സേവാ സദനം. അതിലെ കഥകളി അക്കാഡമിയിലാണ് ഞാൻ പഠിച്ചിരുന്നത്. എനിക്ക് പുറമെ പല വിദ്യാർത്ഥികളും അവിടെ പല വിഭാഗത്തിലായിട്ട് പഠിച്ചിരുന്നു. അങ്ങനെ അരങ്ങേറ്റം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നാലഞ്ച് കൊല്ലം തേങ്കാട്ടിൽ രാവണി നരാശാനായിട്ടുള്ള അഭ്യാസമുണ്ടായി. അദ്ദേഹം പ്രസിഡൻറ്റിൻ്റെ ബഹുമതിയെല്ലാം വാങ്ങിച്ച് അതോടുകൂടി അദ്ദേഹം ഒരു രോഗാതുരനാവുകയും അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് പോയി. പിന്നീട് അദ്ദേഹം അന്തരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒന്ന് കോഴ്സ് കഥകളി വേഷത്തിൻ്റെ നല്ല പ്രായത്തിലുള്ള കുറേ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കാനോ അല്ലച്ചാൽ ചൊല്ലിയാട്ടം മുടക്കം കൂടാതെ കണ്ട് നടത്താനോ ഉള്ള ഒരു സാഹചര്യം ഇല്ലാതെ വന്നു. സദനം സെക്രട്ടറിയും പലരും പലതരത്തിലും അന്വേഷിച്ചു. ഞങ്ങൾക്ക് പറ്റിയതായിട്ടുള്ള ഒരു ആശാനെ കിട്ടാത്തത് കാരണം പിന്നെ ഏതായാലും കുട്ടികൾ വെറുതെ ഇരിക്കണ്ട എന്ന് വിചാരിച്ച് അങ്ങനെയാണ് മാണി മാധവാചാര്യരുടെ അടുത്തേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തിനാണ് പോയതെങ്കിൽ അന്നൊക്കെ ധാരാളം ഒരു പ്രചരിക്കുന്ന ഒരു വർത്തമാനമാണ് ചാക്യാന്മാരുടെ അടുത്ത് കണ്ണുസാധകം ചെയ്യുക, രസങ്ങൾ പഠിക്കുക, രസവായുക്കൾ പഠിക്കുക എന്നുള്ളതൊക്കെ അന്നൊക്കെ ഒരു നാട്ടിലൊരു വർത്തമാനമായിരുന്നു നടന്നിരുന്നതാണ്. എന്നാൽ ഈ കഥകളി പഠിപ്പിക്കുന്ന ശരിക്കുള്ള ആശാന്മാർക്ക് ഇതിനെപ്പറ്റി വിവരമില്ലാന്നോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ ത്രാണിയില്ല എന്നോ അല്ല വരുന്നത്. ഞങ്ങൾക്കിങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് എന്നാൽ മാണി മാധവാചാര്യരെ കൊണ്ടുവന്ന് അദ്ദേഹമാണെങ്കിൽ ഈ സദനത്തിൻ്റെ 4 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗം ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് ഇവിടുന്ന് കുറച്ച് ഉള്ളോട്ട് കിടന്ന് തിരുവില്ലാമലയ്ക്ക് പോകുന്ന വഴിയിൽ കിള്ളിക്കുറിശിമംഗലം. കിള്ളിക്കുറിശിമംഗലത്തിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. കുഞ്ചൻ നമ്പ്യാരുടെ സ്ഥലമായിരുന്നു എന്നും കലക്കത്ത ഇപ്പോഴും ആ വീടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ അടുത്ത് ഉള്ള ക്ഷേത്രത്തിൻ്റെ കിള്ളിക്കുറിശിമംഗലം ക്ഷേത്രത്തിൻ്റെ ശിവക്ഷേത്രത്തിൻ്റെയൊക്കെ അടുത്ത് ഇങ്ങനെ മാണി മാധവാചാര്യരുടെ കുടുംബം താമസിക്കുന്നുണ്ട്. അവിടുന്ന് അദ്ദേഹത്തെ കൊണ്ടുവരാം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു. സമ്മതം വാങ്ങി കുമാരേട്ടൻ. ദിവസേന അന്ന് ഗാന്ധി സേവാ സദനത്തിന് ഒരു ചവർലൈറ്റിൽ വേനുണ്ടായിരുന്നു. അതിൽ ദിവസേന വൈകുന്നേരം 4 മണിക്ക് പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരും. ഈ കിള്ളിക്കുറിശിമംഗലത്ത് പോയി അദ്ദേഹത്തിൻ്റെ മഠത്തുനിന്ന്
കുട്ടി കൊണ്ടുവരും. അതിന് കുട്ടി കൊണ്ടുവരാൻ ഒരാൾ പോയിരുന്ന ഒന്ന് ഞാനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ പോയി കുട്ടി കൊണ്ടുവരും. കുട്ടി കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഈ വീട്ടിലെ പൂമുഖത്ത് ഇരിക്കുന്നുണ്ടാവും. ഞാൻ ആ പൂമുഖത്ത് നിൽക്കും. അവിടെ ഏതാണ്ട് അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും വേഗം ആ മുറുക്കാജല്ലമായിട്ട് ഞാനങ്ങോട്ട് അദ്ദേഹം വന്ന് വേലിൽ കയറും. അങ്ങനെ സദനത്തിലേക്ക് വരും. നാലര ആകുമ്പോളേക്ക് സദനത്തിലെത്തി. അപ്പോഴേക്ക് ഞങ്ങളൊക്കെ തയ്യാറായി നിലത്ത് പായ വിരിച്ച് ഏതാണ്ടൊരു ആറേഴ് കുട്ടികളുണ്ടാവുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഓർമ്മ. അതിലിപ്പോൾ ഞാൻ എന്നെ കൂടാതെ കണ്ട് രാമൻകുട്ടി, ബാലകൃഷ്ണൻ, ആ ലക്ഷ്മിക്കുട്ടി ഇങ്ങനെയുള്ളൊരു മൂന്നാല് കുട്ടികൾ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അവരൊക്കെ നിലത്തങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് വന്ന് ഇരിക്കാനുള്ള ഒരു പായയും നിലത്താണ് ഇരിക്കണം. അങ്ങനെ മൂന്ന് കോണായിട്ട് ഇരിക്കുന്നുണ്ടാവും. അദ്ദേഹം ഇവിടെ വന്ന് അവിടെ അവിടെ ഇരുന്നാൽ വന്നോളുമ്പോൾ തന്നെ അദ്ദേഹത്തെ കാണാൻ തന്നെ എന്തൊരു കൗതുകമായിരുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാനുള്ള ചെറുച്ചാൽ താ ഭംഗി ഒന്നാണ്. വന്നോളുമ്പോൾ ആ ചെറുച്ചാൽ അജ്വാനബാഹു ഒരു മനുഷ്യനാണ്. തലമുടി കെട്ടിവെച്ച് വളരെ പതുക്കെ നടക്കുകയുള്ളൂ. പ്രായം അപ്പോഴേക്കന്നെ നല്ല ആയിരിക്കുന്നു. എന്നാലും ഞങ്ങളെയൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായിട്ട് തുടക്കം അങ്ങനെയാണ്. അങ്ങനെ മുന്നിൽ വന്നിരുന്ന് അപ്പോഴേക്കും ഞങ്ങൾ കണ്ണിലൊക്കെ നെയ്യൊക്കെ ഇട്ട് അങ്ങനെ തയ്യാറായി ഇരിക്കുന്നുണ്ടാവും. വളരെ ഉത്സാഹമായിട്ട് അത് ഒരു നാല് നാലര മണിക്കാണ് തുടങ്ങും. അങ്ങനെ തള്ളവരലുകൊണ്ട് മേലോട്ട് പിടിച്ചുകൊണ്ടുള്ള ഒരു സമ്പ്രദായമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ഏതാണ്ട് കണ്ണുസാധത്തിൻ്റെ സമ്പ്രദായവും കണ്ണുസാധത്തിനെ പറ്റിയുള്ള ആ പിന്നെ വഴികളൊക്കെ നമ്മുടെ ആശാന്മാരിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിനൊന്നും വലിയ പിന്നെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അതൊക്കെ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ചിലവർ രണ്ട് ഭാഗത്തും കൂടി പിടിച്ചിട്ട് ആണ്. ഭഗവാനാശാൻ രണ്ട് ഭാഗത്തും ആയിരുന്നു, രാവണി നേരാശാൻ മേലോട്ടായിരുന്നു. പക്ഷെ അതൊന്നൊരു വ്യത്യാസമായിട്ട് അന്നൊന്നും തോന്നിയിരുന്നില്ല. തോന്നേണ്ട കാര്യമില്ല, കണ്ണുസാധത്തിനാണ് പ്രാധാന്യം. അങ്ങനെ ഞങ്ങൾ തയ്യാറായി. അദ്ദേഹം ഓരോരുത്തരെയും മുന്നിൽ വന്നിരുന്ന് കൈകൊണ്ടിങ്ങനെ ആദ്യം വട്ടത്തിൽ ഈ ഭാഗത്തു കൂടെ വട്ടം കൈകൊണ്ടിങ്ങനെ പതുക്കെ നടക്കുള്ള സ്പീഡ്, വളരെ സാവധാനത്തിലുള്ള ചലനമാണ്. അങ്ങനെ കയ്യിൻ്റെ മുകളിലേക്ക് നോക്കരുത്, കയ്യിൻ്റെ ചൂണ്ടുവരലിലേക്കൊന്നും നോക്കാൻ പാടില്ല എന്നാണ്. അതിൻ്റെ ദൂരെ അങ്ങനെ നോക്കി അങ്ങനെ വട്ടത്തിൽ രണ്ട് ഭാഗത്തു കൂടിയും വട്ടത്തിൽ, അത് കഴിഞ്ഞ് പിന്നെ നീളത്തിൽ, ഇതൊക്കെ അദ്ദേഹം കൈകൊണ്ട് കാണിക്കുകയാണ്. അത് ഓരോ കുട്ടികളുടെയും മുമ്പിലിരുന്നിട്ട് അദ്ദേഹം കാണിക്കും. അങ്ങനെ മേലോട്ടും കീഴോട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും, അതായത് കണ്ണിന് ഇങ്ങനെ ബലം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറയും, അതിങ്ങനെ പിന്നോക്കം കൊണ്ടുവരിക. അങ്ങനെ ഒരു പ്രയോഗം. ഇത് കഴിഞ്ഞാൽ പിന്നെ വായു മേലോട്ട് വരിക്കണ ഒരു പ്രയോഗം. അത് രാവണ നിരാശാനും ഉണ്ടായിരുന്നു. അത് അങ്ങനെ വായു ഉള്ളിൽക്കൂടെ മേലോട്ട് വലിച്ച് മുഖത്തേക്ക്, ഈ രണ്ട് കർണഞരമ്പ് വഴി മുഖത്തേക്ക് കയറ്റുന്ന ഒരു സമ്പ്രദായം. അത് ഈ പ്രാണായാമത്തിലൊക്കെ ഉള്ളതാണെന്നാണ് പറയണത്. അങ്ങനെ വായു സംബന്ധമായിട്ട് ഇങ്ങനെ കുറച്ച് കാലം, അതായത് ഏതാണ്ട് ഒരു കൊല്ലത്തോളം ഉണ്ടായോ സംശയമുണ്ട്. അങ്ങനെ അദ്ദേഹം പിന്നെ അത് ദിവസേന ഇങ്ങനെ അതിന് മുടക്കമുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോ കുട്ടികളുടെയും മുമ്പിലിരുന്നു കൊണ്ട് അദ്ദേഹം ഈ കൈകൊണ്ട് കാണിച്ചുകൊണ്ടാണ് ഈ കണ്ണുസാധത്തിൻ്റെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ അങ്ങനെയാണോ അവർ എന്നൊന്നും നമുക്ക് പറയാൻ അറിയില്ല. അന്നത്തെ കാലത്ത് അവരെന്താ പറഞ്ഞാൽ അനുസരിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ഇത്തരത്തിലുള്ള അഭ്യാസ രീതി ഇപ്പം ഞങ്ങളുടെ ഇടയിലുള്ള ആശാന്മാർക്കും ഉണ്ടായിരുന്നില്ലേ ചോദിച്ചാൽ, രാവണി നേരാശാനും ഉണ്ടായിരുന്നു, അത്യാവശ്യം കുമാരനേരാശാനും ഉണ്ടായിരുന്നു.
രാഹുൽ ധനരാജാൻ ഈ കാര്യത്തിൽ വളരെ അതിനാണല്ലോ പണ്ട് കൊടുങ്ങല്ലൂർ പോയിട്ട് നാട്യം പഠിക്കാനുള്ളതായിട്ട് രാഹുൽ ധനരാജാനെ വിളിക്കലും അപ്പോൾ രാഹുൽ ധനരാജാനോട് പറഞ്ഞൊരു കാര്യമാണ് കുമാരനാരാജാനൊക്കെ പറഞ്ഞ് ഞങ്ങളെ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അടുത്ത കൊല്ലം രാവുണ്ണി വരുമ്പോൾ തക്കതായിട്ടുള്ള പറ്റിയ ഒരു ശിഷ്യനും കൊണ്ടുവരണം അല്ല രാവുണ്ണി മാത്രം പോന്നാൽ പോരാ അദ്ദേഹമാണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കൊടുങ്ങല്ലൂർ ഭജനവും നാട്യം പഠിക്കലും അങ്ങനെയൊക്കെ കണ്ണ് സാധവും അഭ്യാസ രീതികളൊക്കെ പഠിക്കലും ഇതൊക്കെ ഇപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പോന്നാൽ പോരാ ഒരാളെയും കൂടി കൂട്ടി കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ രാവുണ്ണി വന്നാശാന് സംശയമൊന്നും ഉണ്ടായില്ല തൻ്റെ പിൻഗാമിയായിരിക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യനായിരിക്കുന്ന രാവുണ്ണി നാരായശാനെയാണ് കൂടെ കൂട്ടിയത് അങ്ങനെ അദ്ദേഹം പോയി അഞ്ചാറ് കൊല്ലം നാട്യം പഠിച്ചു എന്നൊക്കെയാണ് പുരാണത്തിൽ നിന്ന് മനസ്സാക്കാൻ സാധിച്ചിരിക്കുന്നത് ആശാമാർ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറഞ്ഞാൽ മറ്റുള്ള എത്ര തന്നെ ശിഷ്യന്മാരുണ്ടായിരുന്നാലും ഈ രാവുണ്ണി നായരായ മാത്രം തിരഞ്ഞെടുത്ത് കൊണ്ടുപോവുകയാണ് രാവുണ്ണി വന്നാശാൻ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവർക്കും ഇതിൻ്റെയൊക്കെ ഏതാണ്ട് സമ്പ്രദായങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ഉണ്ടായിരുന്നത് പക്ഷേ ഇത്രയൊന്നും വിസ്തരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ അദ്ദേഹത്തിന് ഇത് മാത്രമേ ഉള്ളൂ ചൊല്ലിയാട്ടത്തെങ്കിലേക്കൊന്നും അദ്ദേഹം കടന്നില്ല അദ്ദേഹം ഇതുവരെ കഥകളി കണ്ടിരുന്ന ഒരു പിന്നെ ആശാനായിരുന്നു പലരും അങ്ങനെയല്ല എന്നാണ് കേട്ടിരുന്നത് എന്നിരുന്നാലും എൻ്റെ ഒരു അനുഭവം ഞാൻ അത്യാവശ്യം ആദ്യാവസാനം കെട്ടാൻ തുടങ്ങി ചില ദിക്കിലൊക്കെ ആദ്യാവസാനം തരാവാറുണ്ട് അങ്ങനെ കല്ലായിക്കുളങ്ങര കളി കല്ലായിക്കുളങ്ങര അവകാശം ഈ മാണി കുടുംബത്തിനാണ് മനോചാക്യാരാശാൻ്റെ കുടുംബത്തിനാണ് അപ്പോൾ അദ്ദേഹമാണ് കൂത്ത് പറയാൻ കൂത്തിനൊക്കെ അവിടെ വരൽ പതിവ് അദ്ദേഹം ആ കളി നടക്കണതിൻ്റെ ഇടത്തു ഭാഗത്തായ മാളികയുടെ മുകളിൽ കളി നടക്കുന്ന സമയത്തായാൽ ഒരു യുസിച്ചേർ ഒരു കസാല കൊണ്ടുവന്നിട്ട് അതിൽ വന്നിരിക്കും ഇതൊന്നും ഞങ്ങൾക്കറിയില്ല അങ്ങനെ പിന്നെയാണ് മനസ്സിലായത് ചാക്യാരാശാൻ കഥകളി കാണാതിരിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത് അന്ന് ഞാൻ കട്ടിച്ചിങ്ങനെ ആ ദിവസാനോ എന്തോ ഇങ്ങനെ ഇടത്തരൊക്കെ കെട്ടാറായിട്ടേ ഉള്ളൂ അങ്ങനെ എൻ്റെ ഒരു ദിവസം ബലഭദ്രരായിരുന്നു വേഷം ബലഭദ്രരും പിന്നെ രാമകുട്ടരയോ ആരുടെയാണ് കൃഷ്ണ ഉണ്ടായിരുന്നത് അങ്ങനെ ബലഭദ്രർ അന്ന് എൻ്റെ ചില ഇതുകൊണ്ട് എൻ്റെ വേഷത്തിനങ്ങോട്ട് മുഴുവനെ അത് അധ്വാനിച്ച് ഫലിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളത് പരമാർത്ഥമാണ് ഇതെല്ലാം അദ്ദേഹം അവിടെ ഇരുന്ന് കണ്ടു പിറ്റേ ദിവസം രാവിലെ കുളി ദേവാലയമൊക്കെ കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് കൃഷ്ണൻകുട്ടിയോട് വരാൻ പറഞ്ഞു അങ്ങനെ അവിടെ നാളെ പറഞ്ഞയച്ചു അങ്ങനെ ഞാനവിടെ ചെന്നു അദ്ദേഹത്തിന് ഇത് മനസ്സിലായി എന്താ കൃഷ്ണൻകുട്ടി ഇന്നലെ ആകപ്പാടെ ഇങ്ങോട്ട് വേഷം നേരെയില്ലല്ലോ ഒരു ആകപ്പാടൊരു സമ്പ്രദായത്തിലല്ലാതെ കണ്ടായില്ലോ എന്താ അതങ്ങനെ വരണേ ഇനി അങ്ങനെ വരരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് എന്നെ വിടുകയാണ് അപ്പോൾ അദ്ദേഹം കഥകളി കാണാനും ഉത്സാഹമുള്ള ആളായിരുന്നു അതിനെപ്പറ്റി വിവരമുള്ള ആളുമായിരുന്നു ബലഭദ്രരാ വേഷം അപ്പോൾ അതിനെപ്പറ്റി നല്ല മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം പറയേണ്ടായിട്ടുണ്ട് അതുമാതിരി അത് രാവുണ്ണി ധനരാജാനും പറഞ്ഞിട്ടുണ്ട് ഈ മത്തദൃഷ്ടി നടിക്കണം ആ ബലഭദ്രർക്ക് ആ സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കുഞ്ചസ്മാരക വായനശാലയുടെ അനിവേഴ്സറി എല്ലാ കൊല്ലവും അതിന് ഞാൻ എല്ലാ കൊല്ലവും പങ്കെടുക്കുന്നുണ്ട് സോ അതിനാണ് ട്രൂപ്പിൻ്റെയും കളി നേരം പുലരുന്നവരുള്ള ഒരു കഥകളി അങ്ങനെ അവിടെ പോവും അദ്ദേഹത്തെ കാണും മക്കളും അതിൻ്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഒരു വലിയ കുടുംബം തന്നെയാണ് മാണി വാചാക്യാരാശാൻ്റെ ഒരു കുടുംബം അവരൊക്കെ തന്നെ ആരാരാണ് മിടുക്കന്മാർ ചോദിച്ചാൽ നിസ്സില്ലാത്തൊരു രൂപത്തിൽ എല്ലാ കാര്യത്തിലും അങ്ങനെ എല്ലാ കൊല്ലവും അന്ന് തുടങ്ങിയ ആ ബന്ധം ഇന്നും നിലനിർത്തി കൊണ്ടുവരിക അപ്പോൾ ആ കഴിഞ്ഞ ശതാബ്ദി വർഷത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മ ദിവസം അവിടെ പോയിരുന്നു
എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ രണ്ട് വാക്ക് പറഞ്ഞപ്പോൾ ഈ രണ്ട് മക്കളും പിന്നിലുണ്ട്, മക്കളും മക്കളുടെ മക്കളും അതിൻ്റെ മക്കളും ഒക്കെ ആയിട്ട് എല്ലാവരും ആ പിന്നെ അടുത്തുണ്ടായിരുന്നു. വളരെ സൗഹൃദമായിട്ട് ഇന്ന് നിലനിർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഞാനും അല്ലച്ച ഞങ്ങളും ഈ അപ്പം അതുകൊണ്ട് എന്താണ് മെച്ചം, എന്താ ഇപ്പോൾ മെച്ചം ഉണ്ടായി ചോദിച്ചാൽ ഈ നെയ്യ് കൂടുതലായാൽ അപ്പം ചീത്തയാവുക അങ്ങനെ ഒന്നും ഇല്ലല്ലോ. എത്രയായാലും ഈ നാട്യ കലകൾക്ക് ഇതൊരു എത്രയായാലും ഒരു നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം എന്നെ കുറിച്ച് പ്രത്യേകിച്ചും അതുകൊണ്ട് എന്താ മെച്ചം ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടാവുകയായിരിക്കാം, അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് അധികാവില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ കണ്ണ് സാധം അല്ലാതെ കണ്ട് ചാക്യരാശാൻ്റെ അടുത്ത് പോയാൽ ഒരു പ്രത്യേക അത് അങ്ങനെയല്ല. എങ്കിലും ഇത് ഒരു അഭിനയ കലയാണ്, അതിന് സാധകം അത്യാവശ്യമാണ്. ഇപ്പോൾ കൃഷ്ണനാരാശാൻ്റെയൊക്കെ വേഷം ഞങ്ങൾ മുന്നിൽ നിന്ന് കണ്ടുകൊണ്ട് മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ കണ്ട് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ധാരാളം അദ്ദേഹത്തിൻ്റെ വേഷം കാണാൻ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ ഉണ്ട് എങ്കിലും എന്നാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ കണ്ണുകൊണ്ട് വർത്തമാനം പറയണ ഒരു ഏർപ്പാട് എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഈ സാധകത്തിൻ്റെയും ഈ അത്യധ്വാനത്തിൻ്റെ ഫലമല്ലേ? സ്വതയെ കണ്ടാൽ ഇതൊന്നും അല്ലാത്ത ആളാണ് എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഞങ്ങൾക്കൊരു വളരെ ഒരു വളമായിട്ടാണ് വലിച്ചിട്ട്. ഞങ്ങൾക്ക് ആർക്കും തന്നെ അതുകൊണ്ട് ഒരു ദോഷവും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഉള്ളതാണ് ഞാനുണ്ട്, ബാലകൃഷ്ണനുണ്ട്, രാമൻകുട്ടി ഇത് അവിടെ ഉണ്ട്, അങ്ങനെയുള്ളവർക്കൊന്നും. അപ്പോൾ അതുകൊണ്ടൊരു ഒരു ഒരു ദോഷം ദേവരെ മനസ്സായിട്ട് ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. അവർക്ക് ആർക്കും അങ്ങനെയുള്ള ഒരു വിഷമം തോന്നിയിട്ടില്ല. ഇതാണ് ഞങ്ങളും മാനുവാചാക്യാരാശാൻ്റെ കുടുംബവും മാനുവാരാശാനായിട്ടുള്ള ഒരു ബന്ധവും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നാരായണചാക്യാരായിട്ടും പി കെ ജി നമ്പ്യാരായിട്ടും പിന്നെ നമ്മുടെ മകളുടെ മക്കളായിരിക്കുന്ന മാധവൻ ഇങ്ങനെയുള്ള മക്കളൊക്കെ ആയിട്ടും വളരെ താല്പര്യമായിട്ടാണ് അവരിടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. എന്തെങ്കിലും കാര്യത്തിന് അവർ ഈ ഭരണകൂടത്തിലാണ് സർവ്വതിക്കിലും. ഞാൻ ഉള്ള കളികൾക്കൊക്കെ ഈ മാധവനും മാധവനെ വിളിക്കണതിൽ തെറ്റു തോന്നരുത്. പിന്നെ അദ്ദേഹവും മക്കളും ഒക്കെ കളി കാണാൻ വരും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് നന്നായിരുന്നെങ്കിൽ നന്നായി, എവിടെയെങ്കിലും എന്തെങ്കിലും പാകപ്പഴം വന്നിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞിട്ടേ അവർ സ്ഥലം വിടും. അങ്ങനെ അണിയറയിൽ വന്നിട്ട് വളരെ ബഹളമാക്കി പറയണ ഒരു ഏർപ്പാടല്ല, എങ്കിലും എന്നെ തരം കിട്ടി കണ്ടാൽ ഉടനെ അത് പറഞ്ഞിട്ടേ അവിടുന്ന് പോകാമല്ലോ. അങ്ങനെ അവരായിട്ടുള്ള ബന്ധം ധാരാളം ഇപ്പോഴും നിലനിർത്തി കൊണ്ടുവരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേർന്ന് എൻ്റെ ഈ വാക്ക് ഉപസംഹരിക്കട്ടെ. നന്ദി, കാരണം.